വെല്യേട്ടനും അനുജനും തമ്മിലുള്ള ചില ചില തർക്കങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മൂപ്പിള തർക്കം ഒരു വലിയ തോതിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. സി പി എമ്മും സി പി ഐയും തമ്മിൽ ഉണ്ടായിരുന്ന ദീർഘകാലത്തെ ശീതസമരങ്ങൾ ചില ചില കാരണങ്ങളാൽ ഒന്നും വാർത്താ പ്രാധാന്യം ഇടയ്ക്ക് നേടിയിരുന്നില്ല. പ്രത്യേകിച്ച് തന്നെ അവർ ഭരണസാരഥ്യത്തിലേക്ക് ഏറിയ കഴിഞ്ഞ 4 വർഷക്കാലം പല വിഷയങ്ങളിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മറനീക്കി പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നില്ല എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്ക് പറഞ്ഞു വെക്കാൻ ആവും. അതിരപ്പള്ളി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ, അതായത് സി പി എം സി പി ഐ കലഹം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ പമ്പ ത്രിവേണിയിൽ നിന്നും മണലെടുത്തു മാറ്റുന്നതിനെ ചൊല്ലി ഉണ്ടായ ചില ഉടക്കുകൾ, അസ്വാരസ്യങ്ങൾ, ചില അപശബ്ദങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ അതിരപ്പള്ളിയിൽ ഉണ്ടായ വിവാദത്തോടുകൂടി തന്നെ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിരപ്പള്ളി പദ്ധതി ഒരു കാരണവശാലും അനുവദിക്കില്ല, അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നാണ് സി പി ഐയുടെ എം പിയും അവരുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള ബിനോയ് വിശ്വം പറയുന്നത്. എ ഐ വൈ എഫ് സി പി ഐയുടെ യുവജന സംഘടന എ ഐ വൈ എഫിനെ വെച്ച് കൃത്യമായ രീതിയിൽ ഈ പദ്ധതിക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ പ്രതിഷേധിക്കുവാനാണ് സി പി ഐയുടെ തീരുമാനം. ഇതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കം അടി മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ അതിരപ്പള്ളിയുമായി മുന്നോട്ട് പോകുവാൻ യാതൊരു കാരണവശാലും സി പി എമ്മിനെ അനുവദിക്കില്ല എന്ന് അക്ഷന്തവ്യമായി പറഞ്ഞിരിക്കുന്നു, അസംഗ്നിതമായി പ്രഖ്യാപിച്ചിരിക്കുന്നു സി പി ഐ എം പി ബിനോയ് വിശ്വം. അതായത് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ പ്രതിഷേധത്തിനിറങ്ങുമെന്ന് സി പി ഐ യുവജന സംഘടന എ ഐ വൈ എഫും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കേണ്ടത്. മുന്നണി ആശയങ്ങൾക്കെതിരായതിനാൽ ഉപേക്ഷിക്കുകയാണെന്ന് 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച, നിയമസഭയിലടക്കം പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പോൾ സി പി എം പൊടിതട്ടി എടുത്തുകൊണ്ടുവരുന്നത് എന്ത് കാരണത്താലാണ് എന്നാണ് സി പി ഐയുടെ മുതിർന്ന നേതാവ് ബിനോയ് വിശ്വം എം പി ചോദിക്കുന്നത്. പരിസ്ഥിതി അനുമതിക്കായി കേന്ദ്രത്തെ സമീപിക്കാൻ കെ എസ് ഇ ബിക്ക് അനുവാദം നൽകാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ എന്ന് പറയുന്നില്ല സി പി എമ്മിൻ്റെ തീരുമാനം. നമുക്കറിയാം അതിരപ്പള്ളി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞത്. ആ ഒരു അവസരത്തിലാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് വളരെ കൃത്യമായ രീതിയിൽ തർക്കം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇടത് മുന്നണിക്കുള്ളിൽ. നേരത്തെ അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് കാരണക്കാരനായ സി പി ഐയുമായി കൂടിയാലോചന പോലും ഉണ്ടായില്ല എന്നൊരാരോപണം കൂടി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഉപേക്ഷിച്ച പദ്ധതി നടപ്പാക്കാൻ പിന്നീട് തീരുമാനിക്കണമെങ്കിൽ മുന്നണിയിലും മന്ത്രിസഭയിലും സമവായം ഉണ്ടാകണമെന്നാണ് സി പി ഐ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വം മാത്രമാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെങ്കിലും സി പി ഐ എന്ന പാർട്ടി ഒറ്റക്കെട്ടായി ബിനോയ് വിശ്വത്തിന് പിന്നിലാണ്. അവരുടെ യുവജന സംഘടന എ ഐ വൈ എഫും ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി സർക്കാരിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ ചർച്ച ചെയ്ത് ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും, അതായത് നിയമസഭയിൽ പോലും പ്രഖ്യാപിച്ചു അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ഒരു നിലപാടിൽ നിന്നും എന്തുകൊണ്ട് സി പി എം മലക്കം മറിഞ്ഞു എന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഇപ്പോൾ സി പി ഐ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മണ്ണിനെയും മനുഷ്യനെയും മറക്കാത്ത വികസനം നടപ്പാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സി പി എം തങ്ങളെ ചതിക്കുമെന്ന് കരുതുന്നില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നു. അതിരപ്പള്ളി പദ്ധതി 180 ഹെക്ടർ വനഭൂമി ഇല്ലാതാക്കുമെന്ന് വാദിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാടിനൊപ്പമാണ് സി പി ഐ. അഴിമതിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുവാൻ സി പി എം നേതൃത്വത്തിൽ നൽകുന്ന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നതോടുകൂടി ഇതിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പുകയുമെന്ന കാര്യത്തിലും സംശയമില്ല. മൂന്നാർ കയ്യേറ്റം, മന്ത്രിസഭാ യോഗത്തിൽ ആരോപണ വിധേയനായ തോമസ് ചാണ്ടിയുടെ സാന്നിധ്യം, ലോ അക്കാദമി ലോ കോളേജ് ഭൂമി വിവാദം, മാവോയിസ്റ്റുകൾക്കെതിരായ പോലീസ് നടപടി, സ്പ്രിംഗ്ലർ കരാർ തുടങ്ങി ഈ അടുത്ത അതിരപ്പള്ളിക്ക് തൊട്ടു മുമ്പുണ്ടായ പമ്പ ത്രിവേണിയിൽ നിന്ന് മണൽ മാറ്റുന്നതിനെ ചൊല്ലി, പ്രളയത്തിലടിഞ്ഞ മണൽ മാറ്റുന്നതിനെ ചൊല്ലി വനം വകുപ്പ്, സി പി ഐയുടെ കയ്യിലുള്ള വനം വകുപ്പിൻ്റെ ചില ഭൂമിയിലൂടെയുള്ള ചില വഴിവെട്ടൽ, ചില മരം മുറികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിയുടെ വീതി കൂട്ടുന്നതിനെ സംബന്ധിക്കുന്ന, അവിടെ കാറ്റാടി മരങ്ങൾ വെട്ടിയ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ അടിയിലാണ് സി പി എമ്മും സി പി ഐയും. അത് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഒരിക്കൽ കൂടി അതിരപ്പള്ളി വിഷയത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ബിനോയ് വിശ്വം മാത്രമാണ്
എന്നാണ് തത്വത്തിൽ ഇപ്പോൾ ഇതിനെതിരെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത് എങ്കിൽ പോലും സ്വാഭാവികമായും സി പി ഐയുടെ എല്ലാവിധ അനുവാദത്തോടെയുമാണ് അദ്ദേഹം ഈ ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.